നമസ്കാരം. എൻ സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലവിലുള്ള കൊയ്ത്തുമതി യന്ത്രം വെറുതെ കിടക്കുമ്പോഴും അന്നമനട പഞ്ചായത്തിൽ പുതിയ കൊയ്ത്തുമതി യന്ത്രം വാങ്ങാൻ ശ്രമം. വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ കൈവശമുള്ള ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. അഷ്ടമിച്ചിറയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മാള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ബഹ്റിനിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പുല്ലൂർ ചാപ്പാറ സ്വദേശിയായ യുവതിയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനയച്ചു. വാർത്തകൾ വിശദമായി. നിലവിലുള്ള കൊയ്ത്തുമതി യന്ത്രം വെറുതെ കിടക്കുമ്പോഴും അന്നമനട പഞ്ചായത്തിൽ പുതിയ കൊയ്ത്തുമതി യന്ത്രം വാങ്ങാൻ ശ്രമം. ലക്ഷങ്ങൾ വില വരുന്ന കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിക്കാതെ വെറുതെ കിടന്ന് നശിക്കുമ്പോഴാണ് അന്നമനട പഞ്ചായത്തിൽ പുതിയ കൊയ്ത്തുമതി യന്ത്രം വാങ്ങിക്കാൻ ശ്രമം നടക്കുന്നത്. നിലവിലുള്ള യന്ത്രം നേരെയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാണ് പുതിയ യന്ത്രത്തിന് പഞ്ചായത്ത് ഭരണസമിതി പുതിയതെന്ന് വാങ്ങിക്കുന്നതിന് ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം നേരെയാക്കിയ കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിക്കാതെ ഇട്ടതിനു ശേഷം ഇത് കേടാണെന്ന് വരുത്തി തീർത്ത് പുതിയത് വാങ്ങിക്കുന്നതിനുള്ള ഗൂഢശ്രമമാണെന്ന ആരോപണവുമായി ഒരു വിഭാഗം പഞ്ചായത്ത് അംഗങ്ങളും രംഗത്തെത്തിയതോടെ വിഷയം വിവാദമാകുകയാണ്. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം വനിതാ വ്യവസായ കേന്ദ്രത്തിൽ ട്രാക്ടർ, ട്രില്ലർ, ഞാറ് നടീൽ യന്ത്രം, കൊയ്ത്തുമതി യന്ത്രം, വൈക്കോൽ ചുരുട്ടുകെട്ടുന്നതിനുള്ള ട്രൈലർ തുടങ്ങി ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങളാണ് വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്നത്. 100,000 മുടക്കി കഴിഞ്ഞ വർഷം കൊയ്ത്തുമതി യന്ത്രം നേരെയാക്കിയിരുന്നതാണ്. കൊയ്ത്ത് കഴിഞ്ഞതിനു ശേഷമാണ് യന്ത്രം അറ്റകുറ്റപ്പണി നടത്തി നേരെയാക്കിയത്. നേരെയാക്കിയിട്ടും പാടത്തിനിറക്കാനാകാതെ കിടന്നതുമൂലം യന്ത്രം ഈ വർഷം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇത് നേരെയാക്കുന്നതിന് 1,50,000 രൂപ വേണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഈ 1,50,000 രൂപ ലാഭിക്കാനാണ് 27,00,000 രൂപ വിലയുള്ള പുതിയ യന്ത്രം വാങ്ങിക്കുന്നതിന് പഞ്ചായത്ത് അധികൃതർ തയ്യാറെടുക്കുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങൾ പലതും കർഷകർക്ക് ഉപയോഗിക്കാൻ നൽകാതെ പഞ്ചായത്ത് അധികൃതർ നശിപ്പിച്ചു കളയുകയാണെന്ന് ഭരണകക്ഷിയിലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു. കാർഷിക ഉപകരണങ്ങൾ നശിപ്പിച്ചു കളയുന്ന പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് കർഷകരിപ്പോൾ. വിവിധ ഉദ്ദേശ സഹകരണ സംഘത്തിന്റെ കൈവശമുള്ള ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. നഗരസഭാ യോഗം ആരംഭിച്ച് അജണ്ട വായിക്കുന്നതിനു മുൻപേ BJP കൗൺസിലർമാർ വിഷയം ഉന്നയിക്കുകയായിരുന്നു. ചന്തപുര ബസ് സ്റ്റാൻഡ് പരിസരത്ത് ക്രാങ്കന്നൂർ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ കൈവശത്തിലുള്ള ഭൂമി ആരോഗ്യവകുപ്പിന്റേതാണെന്നും അത് തിരിച്ചുപിടിക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു BJP ആവശ്യം. ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ സംഘത്തിന് നേരെയുള്ള BJP ആരോപണത്തെ ഇടതുപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം എതിർത്തു. ഇതോടെ കൗൺസിൽ യോഗം ബഹളമയമായി. ഇതിനിടെ BJP കൗൺസിലർ ലക്ഷ്മി നാരായണനെ CPM കൗൺസിലറായ അഡ്വക്കേറ്റ് CP രമേശൻ അസഭ്യം പറഞ്ഞുവെന്ന ആരോപണവും ഉയർന്നു. ഏറെ നേരം നീണ്ട വാക്കുത്വം ഒടുവിൽ എങ്ങുമെത്താതെ കലാശിച്ചു. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ അഷ്ടമിച്ചിറയ്ക്ക് അനുവദിച്ചു നൽകിയ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മാള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഷ്ടമിച്ചിറ ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. AR രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇതുവരെയും ചെലവഴിക്കാതെ കിടക്കുന്നു. ഹൈമാക്സ് ലൈറ്റ് പിടിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഫണ്ട് അനുവദിച്ചത്. എന്നാൽ ജനങ്ങളെ കളിയാക്കുന്ന രൂപത്തിൽ അതിനൊരു തറ രൂപീകരിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനവും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാള പഞ്ചായത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, ഒന്നും നടക്കാത്തൊരു പഞ്ചായത്താണ് മാള ഗ്രാമപഞ്ചായത്ത്. ശ്രീമതി ഇന്ദിരാ ശിവരാമനും അതിന് മുൻപ് ശ്രീമാൻ AA അഷപ്പും ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന കാലത്ത് അത് മാളയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ഇന്നത്തെ സ്ഥിതി പരമദയനീയമാണ്. ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്തൊരു MLA ശ്രീമാൻ സുനിൽ കുമാർ. TN പ്രതാപിൻ്റെ ഫണ്ട് മാത്രമാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൽ നിന്നും ഒരു നെയ്യാർ പൈസ പോലും വാങ്ങി ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ
കഴിവില്ലാത്ത തരത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിൻഡോ എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ അഷബ് സമര സന്ദേശം നൽകി. തീരദേശ കോർപ്പറേഷൻ, വികസന കോർപ്പറേഷൻ 155/2015 എന്നുള്ള ഉത്തരവിൽ 10/3/2015 ഡേറ്റ് വെച്ച് സർക്കാർ ഇറക്കിയ ഉത്തരവാണ് ഈ മാളയിലെ തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലെ 3 ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള പണം 1,08,00,000 രൂപ വെച്ചിട്ട് 3 എണ്ണത്തിന് 324,00,000 രൂപ അടയ്ക്കുകയുണ്ടായി. 1 അട്ടമിത്തെറിയിലും 1 വലിയ പറമ്പിലും 1 മാള ടൗണിലെ കടവിലുമാണ്. അങ്ങനെ 3 എണ്ണത്തിലുള്ള പൈസയാണ് അന്ന് ടി എൻ പ്രതാപന്റെ ശ്രമഫലമായിട്ട് തീരദേശ വികസന കോർപ്പറേഷൻ പണം അനുവദിച്ചത്, അത് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത്. ടി എൻ പ്രതാപൻ അട്ടമിത്തെറിക്ക് ഒരു ഹൈമാക്സ് ലൈറ്റ് അനുവദിക്കുകയും അതിന്റെ പണം കെട്ടിവെക്കുകയും ചെയ്തു. പക്ഷേ 2.5 വർഷക്കാലമാകാൻ പോകുന്നു, 2 വർഷക്കാലമാകാൻ പോകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നിട്ട് ഇവിടെ ഒരു MLA വന്നിട്ട് 2 വർഷം ആയിട്ടും നാളിതുവരെ മുൻ സർക്കാരിന്റെ കാലത്ത് പണം കെട്ടിവെച്ച ആ പദ്ധതി പ്രകാരമുള്ള ലൈറ്റ് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രതിഷേധ ജ്വാലയുടെ ആധാരമായിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ വെക്കാനുള്ളത്. സോയി കോലഞ്ചേരി, വിനോദ് വിധേയത്തിൽ ജിനേഷ്, പി സി ഗോപി, വിനയൻ കാവനാട മുൻ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ നിർമ്മിച്ച തറയിൽ സമരപ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. അന്നമനട പഞ്ചായത്തിന്റെ സൗഹൃദ തീരം കാടുകയായിരുന്നു. സാമൂഹ്യ വിരുദ്ധരും സജീവം. 2015 ഡിസംബറിലാണ് അന്നമനട പഞ്ചായത്തിലെ പുളിക്കക്കടവ് പാലത്തിന് സമീപമായി സൗഹൃദ തീരം ഉദ്ഘാടനം ചെയ്തത്. ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് കരിങ്കല്ല് കെട്ടിത്തിരിച്ചാണ് സൗഹൃദ തീരം നിർമ്മിച്ചത്. ഇവിടെ സ്റ്റേജ് നിർമ്മിച്ചതിനൊപ്പം തന്നെ സന്ദർശകർക്കായി വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കി. പൂച്ചട്ടികളും കുട്ടികൾക്കുള്ള പാർക്കും വിളക്കുകളും ഒരുക്കിയതോടെ സന്ധ്യാസമയങ്ങളിൽ ധാരാളം പേർ ഇവിടേക്ക് എത്തുന്നത് പതിവായി. ഇവിടെ കമ്മ്യൂണിറ്റി ഹാളും അടുക്കളയും ടോയ്ലറ്റും നിർമ്മിക്കുന്നതിന് അന്നമനട പഞ്ചായത്ത് തുടക്കമിട്ടെങ്കിലും പാരിസ്ഥിതിക നിയമങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനമെന്ന പരാതി ഉയർന്നതോടെ പണികൾ നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ. പണികൾ നിർത്തിവച്ചെങ്കിലും ഇരുമ്പ് സാമഗ്രികൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കിടന്ന് തുരുമ്പെടുക്കുകയാണ്. ധാരാളം പേർ എത്തുന്ന പാർക്കിലേക്ക് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ ഇല്ലാതെ വന്നതോടെ പരിസരം കാടുകയറി. ഇവിടെ വെച്ചിരിക്കുന്ന വിളക്കുകൾ കത്തുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി പാർക്ക് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു സുരക്ഷയും ഒരുക്കിയിട്ടില്ല. ഇതുമൂലം കുട്ടികൾ പുഴയിലെ വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് രക്ഷിതാക്കളും പറയുന്നു. പാർക്കിലെ പല ഭാഗങ്ങളിലും പുല്ലും പാഴ്ച്ചെടികളും വളർന്നു നിൽക്കുകയാണിപ്പോൾ. ഇതുമൂലം ഇഴജന്തുക്കളുടെ ശല്യവും കൂടിയിട്ടുണ്ട്. സന്ധ്യ മയങ്ങുന്നതോടെ പാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുകയാണ്. മദ്യപാനികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് പതിവായി എത്തിയിട്ടും പഞ്ചായത്ത് അധികൃതരോ പോലീസോ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധവും ഉണ്ട്. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MLA TU രാധാകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പോളി ആന്റണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഡി ഷൈൻ കുമാർ അധിക വരുമാനം വീട്ടിലും വളപ്പിലും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. അതിന് പുറത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ധാരാളം കർഷകർ ഈ പരിപാടിക്കായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ പ്രദേശത്തെ ഏറ്റവും നല്ലതായ കർഷകരെ കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട, അതായത് ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ വരുന്നത് 2 രംഗത്തിൽ നിന്നാണ്. ഒന്ന്, നമ്മളെല്ലാവരും വലിയ ശമ്പളം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇൻഫർമേഷൻ ടെക്നോളജി IT രംഗത്ത്, അല്ലെ കമ്പ്യൂട്ടർ മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ ടെക്നോ പാർക്ക് പോലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഞങ്ങളെയൊക്കെ കാണാൻ വരുന്നത്. 2, ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി ഇനി മറ്റൊരു മാർഗമില്ല, ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാലോചിച്ച് വരുന്ന ആളുകളാണ് കൂടുതൽ.
ഇവരെല്ലാം ഒന്നാമതന്നെ പറയുന്ന ഒരു കാര്യം, ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ സാറിന്റെ വലിയൊരു പരിപാടി കണ്ടായിരുന്നു, അതുപോലെ ഞാൻ ഇവിടെ വന്ന് 3 പശുക്കളെ മേടിച്ച് ഫാമ നടത്താറുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അവരോട് പറയും, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പരിപാടിക്കായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. അപ്പോൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പശുവിൻ്റെ കയർ പോലും പിടിക്കുകയും ഒരു പശുവിനെ ചെന്ന് തുണിയുക പോലും ചെയ്യാത്ത ആളുകളാണ് 100 പശുവിനെ മേടിച്ച് നാളെ മുതൽ ഫാം തുടങ്ങാനായിട്ട്. ഗൾഫിൽ നിന്ന് അങ്ങനെ വരുന്നിട്ടുള്ള ആളുകളോടൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തിയാടി ഈ പടം കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തോട്ടൊന്നും മുടക്കരുത് എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഈ IT മേഖലയിൽ നിന്ന് വരുന്നിട്ടുള്ള ചെറുപ്പക്കാർ പിള്ളേർ പറയുന്നതെന്ന് വെച്ചാൽ 40 വയസ്സാകുമ്പോൾ ഞങ്ങളതല്ലാത്ത എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു. അപ്പൊ അന്ന് പറയുന്നത് ഈ പറഞ്ഞ കമ്പനി ജോലി കുറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി അല്ല ഇപ്പോ അതിച്ചിലൂടെ മാറിക്കഴിഞ്ഞ് നിങ്ങൾ പോകണം എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവരുടെ ഈ കൈകളൊക്കെ ഈ വിരലൊക്കെ ഇങ്ങനെ മടക്കാനൊന്നും കഴിയാത്ത രീതിയിൽ ആ രീതിയിൽ അവർ പ്രവർത്തിച്ച് ശൂന്യമായി കഴിഞ്ഞു. അപ്പൊ ഡോക്ടറോട് ചെന്ന് പറഞ്ഞത് പറഞ്ഞ് ഇനി ഏറ്റവും നല്ലൊരു മാർഗമായി ഈ പശുവിനുള്ള പുല്ല് പറിക്കാൻ പോകുന്നത്, അതാകുമ്പോൾ പ്രത്യേകിച്ച് എക്സർസൈസ് ഒന്നും ചെയ്യണ്ട, കൈ ഇങ്ങനെ പറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ പ്രകാരം മറ്റൊരു ഡോക്ടറായ താങ്കളെ കാണാമെന്നേക്ക് പറയാം, എത്ര പശുവിനെയാണ് മേടിക്കേണ്ടത്, എന്തുപോലെ അവിടെ പുല്ല് പറിക്കാൻ പോകേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മൽ സി പാത്താടൻ, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പിള്ളി, അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ്, ഇന്ദിരാ ദിവാകരൻ, ഷീബ പോൾ, TK ഗോപി എന്നിവർ സംസാരിച്ചു. ബഹ്റിനിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച യുവതിയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനയച്ചു. മൃതദേഹത്തെ അനുഗമിച്ച സ്ത്രീയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പുല്ലുറ്റ ചാപ്പാറ കൊച്ചപ്പിള്ളി ജോസിന്റെ മകൾ ജിനിയെയാണ് മനാമയ്ക്ക് സമീപം ഗുദൈബിയയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ ജിനിയെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ചാലക്കുടിക്കാരിയായ സ്ത്രീയെയാണ് തടഞ്ഞുവെച്ചത്. പിന്നീട് ഇവരെ പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മനാമയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ജിനിയുടെ ഭർത്താവ് ആന്റണിയുടെ പരാതി പ്രകാരം തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. വെള്ളങ്ങല്ലൂർ പഞ്ചായത്തിൽ BDJS സ്ഥാപക ദിനം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കോണത്തുകുന്ന് സെന്ററിൽ പഞ്ചായത്ത് കൗൺസിലർ പ്രസിഡന്റ് രവി ആലുകത്തറ പതാക ഉയർത്തി. നമുക്ക് അർഹതപ്പെട്ടത് ആരുടെയും ഒന്നും തട്ടിപ്പറിക്കാനോ ഒന്നിനും അല്ല, ആരുടെ അവകാശങ്ങൾ തട്ടിപ്പറിക്കാനോ കാര്യത്തിനായിട്ടല്ല ഇത് സംഘടിച്ചത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് അത് നേടുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ അവശത അനുഭവിക്കുന്ന എല്ലാവിധ ജനവിഭാഗങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് അത് ഒറ്റക്കൂടക്കീഴിലായിട്ട് മാറി വരുന്ന സർക്കാരുകൾ കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ തരാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിങ്ങനെ BDJS എന്ന ഭാരത് ധർമ്മജനസേന എന്ന ഈ പാർട്ടി രൂപീകരിക്കേണ്ടതായിട്ട് വന്നത്. അതിൻ്റെ 2 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ പല ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു സന്ദേശം, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പിന്നിലെ അണിനിരക്കാനായിട്ട് ഞങ്ങളും വളരെ അവശത അനുഭവിക്കുന്നവരാണ്. ഞങ്ങൾക്കും ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ വരും തലമുറയ്ക്കെങ്കിലും കിട്ടാനായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു പാർട്ടി രൂപീകരിക്കേണ്ടത്. ജില്ലാ കമ്മിറ്റി അംഗം അനീഷ് പി കടവിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമത്വം, അതുപോലെ തന്നെ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യനീതി, തുല്യ അവകാശം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BDJS രൂപീകരിച്ചത്. ആ BDJS പ്രയാണത്തിൽ ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള 2 പ്രയത്നം നമ്മുടെ മുന്നിലുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഇടത് വലത് ഭരണത്തിൻ്റെ കഴിഞ്ഞ 10-60 വർഷമായി കേരളം മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ ഈ ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് ചെവി കൊടുക്കാത്ത ഒരവസരത്തിലാണ് BDJS എന്ന പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കേണ്ടി വന്നത്. അർഹതപ്പെട്ട ഭൂമി, നിങ്ങൾക്കറിയാം മലയോര മേഖലയിലൊക്കെ ഒരുപാട് ഭൂമികൾ, ഈ നാട്ടിലെ വൻ തോക്കുകൾ
കൈവശം വെച്ചിരിക്കുന്നു. ഗവൺമെന്റ് ഭൂമി പാട്ടക്കുടിശ്ശിക പോലും വരുത്തിക്കൊണ്ട് കൈവശം വെച്ചിരിക്കുന്നു. 5.5 ലക്ഷം ഏക്കർ ഭൂമിയാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ ആദിവാസികൾക്കും പാവപ്പെട്ടവർക്കും അർഹതപ്പെട്ട ഭൂമി അവർക്ക് കൊടുക്കണം എന്നാണ് ബി ഡി ജെ എസ് ആവശ്യപ്പെടുന്നത്. ഈ നാട്ടിലെ ദളിത് ജനവിഭാഗങ്ങൾക്ക് അവർക്ക് ഭൂമിയിൽ മേലുള്ള അവകാശം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ബി ഡി ജെ എസിൻ്റെ രൂപീകരണത്തിലുണ്ട്. ആ പോരാട്ടത്തിൽ ബി ഡി ജെ എസ് മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബി ഡി ജെ എസ് 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഇടത് വലത് മുന്നണികൾക്കെതിരായി ചിന്തിക്കണമെന്നും ബി ഡി ജെ എസിൻ്റെ പിന്നിൽ അണിനിരക്കണമെന്നും വിനയപുരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ രാജേന്ദ്രൻ ചെമ്പകശ്ശേരി, ഷാലി വഴി നടക്കൽ, ശിവൻ പൂവത്തുംകടവിൽ, ശശാങ്കൻ ആറ്റാശ്ശേരി, സിൽവർ പൂവത്തുംകടവിൽ, ദിനേശൻ തെർക്കയിൽ, ശിവരാമൻ തെർക്കയിൽ, വിശ്വംഭരൻ മാടത്തിങ്കൽ, മനോഹരൻ ചാണാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുരിത തിരമാലയ്ക്ക് കുറുകെ കരുതലിന്റെ ചിറകെട്ടാനൊരു യാത്ര. കടൽക്ഷോഭ ബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനായി കൊടുങ്ങല്ലൂരിലെ ബി ഡി എസ് ഗ്രൂപ്പിന്റെ ബസ്സുകൾ സേവനയാത്ര നടത്തി. അഴീക്കോട് റൂട്ടിൽ ഓടുന്ന ബി ഡി എസ് ഗ്രൂപ്പിന്റെ 5 ബസ്സുകളുടെ 1 ദിവസത്തെ കളക്ഷൻ ദുരിതബാധിതർക്കായിരുന്നു. ഇ ടി ടയസൺ എം എൽ എ ബസ്സുകളുടെ കാരുണ്യയാത്ര ഉദ്ഘാടനം ചെയ്തു. ഇന്നാണെങ്കിൽ നമുക്കറിയാം എല്ലാ കോളേജുകളിലും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ അവരുടെ അധ്വാനം ഇന്ന് അതിനുവേണ്ടി അവർ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ദുരന്തത്തിന് ഇതിലും ഒരു ആശ്വാസമുള്ളത് ആളുകൾ നല്ലവണ്ണം ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സഹകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഈ ക്യാമ്പുകൾ സന്ദർശിക്കുമ്പോൾ പല അർത്ഥത്തിലാണ്, പായയായിട്ട്, കിടക്കായിട്ട്, തലയണയായിട്ട്, ഭക്ഷണമായി, വസ്ത്രമായി, അതുപോലെ ബന്ധപ്പെട്ട ഉപകരണങ്ങളായി എല്ലാ കാര്യങ്ങളും ആളുകൾ വളരെ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബസ് സർവീസ് നടത്തുന്നുള്ള 2 പേരാണ്. അവിടെ 2 പേരും നമ്മുടെ ദിലീപ് അതുപോലെ നമ്മുടെ ഏറ്റവും പഴയ നമ്മുടെ ഷൺമുഖചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ നമുക്ക് ചെയ്യുന്ന ഈ സേവനം ഉറപ്പായും നമുക്കറിയാം. രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടുന്ന സർവീസ്, അതിനോട് ബന്ധപ്പെട്ട കളക്ഷൻ ദുരിതാശ്വാസത്തിൽ കൊടുക്കുകയാണ്. അങ്ങനെ ആളുകൾ എറിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ, അഷ്റഫ് പൂവത്തിങ്കൽ എന്നിവർ പങ്കെടുത്തു. അന്നമനടയിൽ ജലനിധി വെള്ളം കിട്ടാൻ കാത്തിരിപ്പ് തുടർക്കഥയാകുന്നു. ജലഅതോറിറ്റി ആഴ്ചയിൽ 7 ദിവസവും മുടങ്ങാതെ വെള്ളം തന്നിരുന്നു. എന്നാൽ ജലനിധി ആയപ്പോൾ അത് ആഴ്ചയിൽ 2 ദിവസമായി ഒതുങ്ങി. ഇത് ഗ്രാമപഞ്ചായത്തിലെ ചെട്ടിക്കുന്ന്, കരിക്കാട്ടക്കുന്ന് എന്നിവിടങ്ങളിലെ താമസക്കാരുടെ ഗതികേടാണിത്. അതോറിറ്റിയുടെ വെള്ളം മുഴുവൻ ദിവസങ്ങളിലും ഭാഗികമായാണ് ലഭിച്ചിരുന്നത്. ജലനിധിയാകുമ്പോൾ മുഴുവൻ സമയവും വെള്ളം ലഭിക്കുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയിലാണ് ഇതോടെ മങ്ങലേറ്റിരിക്കുന്നത്. കൂടാതെ ദിവസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ലഭിക്കുന്ന വെള്ളവും എപ്പോൾ വേണമെങ്കിലും നിൽക്കുമെന്ന അവസ്ഥയാണ്. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും ഇപ്പോഴും വെള്ളം ലഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. ജലനിധിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അശാസ്ത്രീയമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇവിടെ ഈ 5-6 ടാപ്പുകൾ പൊട്ടിയിട്ടുണ്ട്. പല പ്രാവശ്യം പറഞ്ഞത് ശരിയാക്കി ശരിയാക്കി റോഡിലാണ് പുതു ടാപ്പായിട്ട് കിട്ടേണ്ടത്. ഇവിടെ ആളുകളുടെ വീട്ടിൽ പൈസ അടയ്ക്കുന്ന ആളുകൾക്ക് വെള്ളം കിട്ടണില്ലത്. ഇന്ന് പൊട്ടി ഇവിടെ വെള്ളം പോയി. ഈ താഴെ ഒരു 3 ടാപ്പ് അതുപോലെ തന്നെ ഇവിടെ പുക്കത്ത് ഞങ്ങൾക്കൊന്ന് ഈ ടാങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് വീടാണ് ഞങ്ങളുടെ. ഇവിടെ വെള്ളം ടാങ്ങിൽ നിറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കിട്ടണില്ല. ഞങ്ങൾക്ക് 2-3 പ്രാവശ്യമൊക്കെ അത് പമ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണോ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്നും ഇവർ പറയുന്നു. ജലനിധിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മലയാംകുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ചെട്ടിക്കുന്നിലുള്ള ഹബ്ബിലെത്തിച്ച് ഇവിടെയുള്ള കിണറിൽ ശേഖരിക്കും. തുടർന്ന് പൊക്കം പ്രദേശമായ കരിക്കട്ടക്കുന്നിലെ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുകയും ഇവിടെ നിന്നാണ് പ്രദേശങ്ങളിലേക്ക് വെള്ളം നൽകുന്നത്. ഹബ്ബിൽ സ്ഥാപിച്ചിട്ടുള്ള 2 മോട്ടറുകൾ പരിമിതി കാരണം 2 മണിക്കൂർ വീതം മാറി മാറിയാണ് പമ്പിംഗ് നടത്തുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതും ഇല്ലാതാകും. ഇവിടെ ജനറേറ്ററുകൾ സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എല്ലാ ദിവസവും വെള്ളമെന്ന പ്രദേശവാസികളുടെ സ്വപ്നത്തിന് ഇനിയും അധികൃതർ വെളങ്ങുതടിയാകരുതെന്നും ശുദ്ധമായ വെള്ളം ലഭിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ടി വി ഭാസ്കരൻ പറഞ്ഞു. പ്രത്യേകിച്ച് മാമ്പ്ര, കരിക്കട്ടക്കുന്ന്, ചെട്ടിക്കുന്ന്, വെസ്റ്റ് കൊരട്ടി, തട്ടാരിപ്പറമ്പ് പ്രദേശങ്ങളിൽ
ഇനിയും വെള്ളമെത്താത്ത പ്രദേശങ്ങളാണ്. 2000-3000 രൂപ വെച്ച് ജനങ്ങൾ ഇന്ന് പിരിച്ചിട്ട് 3 വർഷമായിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോഴും കരിക്കട്ടക്കുന്ന് പ്രദേശങ്ങളിൽ എത്തിയിട്ടില്ല. പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പിട്ടതിലുള്ള അശാസ്ത്രീയമായ പൈപ്പിട്ടതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കരിക്കട്ടക്കുന്ന് ഭാഗത്ത് വെള്ളം കിട്ടാത്തതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിയുടെ തുടക്കം മുതലേ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ കരിക്കട്ടക്കുന്ന് പ്രദേശത്ത് ആഴ്ചയിൽ 7 ദിവസം വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. അതും വാട്ടർ അതോറിറ്റിയുടെ അധിക ഷിഫ്റ്റ് അടിച്ച് വേനൽക്കാലങ്ങളിൽ സുലഭമായി വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പുതിയ പദ്ധതി വരുമ്പോൾ ശുദ്ധീകരിച്ച വെള്ളവും ഈ നിരക്ക് കുറഞ്ഞ വെള്ളവും ശുദ്ധീകരിച്ച വെള്ളവും മുഴുവൻ സമയം വെള്ളം കിട്ടുമെന്ന് കാത്തിരുന്ന ജനങ്ങൾ ഇപ്പോൾ നിരാശയിലാണ്. പൈസ വിരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് എത്തുന്നുണ്ടെങ്കിലും വെള്ളം ഇപ്പോഴും കൃത്യമായിട്ടല്ല. ആളുകൾ പണികളഞ്ഞ് കാത്തിരുന്ന് വെള്ളം വരുന്ന സമയം നോക്കി കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏറെ ബുദ്ധിമുട്ടുള്ള കരിക്കട്ടക്കുന്ന് അന്നമന ഗ്രാമ പഞ്ചായത്തിലെ കരിക്കട്ടക്കുന്നാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഈ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലം. അത് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ നിലവിലെ വാട്ടർ അതോറിറ്റിയുടെ ചെട്ടിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് ജലനിധി ഏറ്റെടുക്കുകയും അതിൽ ശുദ്ധീകരിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ആ പദ്ധതിയും കൂടി നിലനിർത്തിക്കൊണ്ട് ജലനിധിയും കൂടി സംയുക്തമായി ചേർന്നാൽ മാത്രമേ മാമ്പറയ പ്രദേശങ്ങളിലെ ശുദ്ധീകരിച്ച വെള്ളമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുള്ളൂ. നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ബഹുജനങ്ങളെ പങ്കാളിത്തത്തോടെ സമരരംഗത്തെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കായിക മേഖലയെക്കുറിച്ചുള്ള മാള വിഷൻ അന്വേഷണം തുടരുന്നു. മാളയുടെ കായിക സ്വപ്നങ്ങൾ കരിയുന്നു. കൊട്ടിഘോഷിച്ച് നിർമ്മാണം നടത്തിയെങ്കിലും പാതിവഴിയിൽ നിലച്ചതാണ് മാളയിലെ കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയത്തിന്റെ ഭാഗമായുള്ള ഫുട്ബോൾ മൈതാനം. കരിങ്കൽ ചീളുകൾ പാകിയതോടെ വൈകിട്ട് നാട്ടുകാർ ഇവിടെ പന്ത് തട്ടിക്കളിക്കുന്നത് നിലച്ചതു മാത്രമാണ് ഇതുകൊണ്ടുണ്ടായൊരു നേട്ടം. ഇൻഡോർ സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള കോർട്ടുകളാണ് ഒരുക്കാനിരിക്കുന്നതെങ്കിൽ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ മൈതാനമാണ് സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതയായി പറഞ്ഞിരുന്നത്. കൃത്രിമ പുല്ലുപാകിയ മൈതാനത്ത് മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുന്നതിനുള്ള സജ്ജീകരണവും ഒരുക്കുന്നുണ്ടെന്നറിഞ്ഞതോടെ തദ്ദേശവാസികളും തൽപരരായി. മാള ഉപജില്ലാ കായികമേള ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇനി വേറെ സ്ഥലം കാണേണ്ടെന്ന ആശ്വാസവും സ്കൂൾ കായികമേള നടത്തിപ്പുകാർക്കുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രതീക്ഷ അസ്ഥാനത്താകുകയാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കെട്ടിടം മാത്രം പൂർത്തീകരിച്ചതോടെ പണി നിലയ്ക്കുകയായിരുന്നു. സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള മൈതാനം നിർമ്മിക്കുന്നതിന് വേണ്ടി ജോലി ആരംഭിച്ചെങ്കിലും മെറ്റൽ വിരിച്ചിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിരവധി സമ്മർദ്ദങ്ങളുടെ ഫലമായി മൈതാനത്ത് വിരിക്കുന്നതിനുള്ള കൃത്രിമ പുല്ലും അനുബന്ധ സാമഗ്രികളും വിദേശത്തു നിന്ന് എത്തിച്ചെങ്കിലും ഇവ മാസങ്ങളായി ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് വിശ്രമത്തിലാണ്. കനത്ത ചൂട് സഹിച്ച് സ്റ്റേഡിയത്തിനകത്ത് കിടക്കുന്ന കൃത്രിമ പുല്ലും പശയും ഉൾപ്പെടെയുള്ളവ ഏതു നിമിഷവും കേടുവരാമെന്ന അവസ്ഥയിലായിട്ടും ഇവയുടെ കാര്യത്തിൽ മാള പഞ്ചായത്ത് അധികൃതർക്കിപ്പോൾ കടുത്ത അലംഭാവമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനുള്ള തടസ്സങ്ങൾ മറികടക്കണമെന്ന് സർവകക്ഷി യോഗത്തിലും ആവശ്യമുയർന്നിരുന്നു. സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് മുൻകൈയെടുക്കാത്തത് ഭരണകക്ഷിക്കുള്ളിൽ പോലും അഭിപ്രായ വ്യത്യാസത്തിനിടയാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ യഹൂദ ശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പിൻവലിക്കുന്നതിന് ശ്രമം നടത്തുമെന്നും MLA ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതും പാലിക്കപ്പെട്ടില്ല. യഹൂദരുടെ പേരിൽ മേനി നടിക്കുന്ന ഒരു സംഘടനയുമായി കൈകോർത്ത് മാളയുടെ കായിക കുതിപ്പിന് മാള പഞ്ചായത്ത് തടസ്സം നിൽക്കുകയാണെന്ന ആരോപണവും ഇതോടെ ശക്തിപ്പെടുകയാണ്. കരനെൽ കൃഷിയിൽ 100 മേനി വിളവെടുത്ത് വള്ളിവട്ടം ഗവൺമെന്റ് UPU സ്കൂൾ. ഇക്കഴിഞ്ഞ ചിങ്ങ മാസത്തിലാണ് 100 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന മട്ടത്രിവേണി ഇനത്തിൽപ്പെട്ട ഞാറുകൾ സ്കൂൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് നട്ടത്. വെള്ളാങ്കല്ലൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള കർമ്മസേന കുട്ടികൾക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം തയ്യാറാക്കി നൽകി.
തുടർന്ന് മൂന്ന് ദിവസം വെള്ളം കെട്ടി നിർത്തി ചപ്പുചവറുകൾ ചീയിച്ച് കൃഷിയോഗ്യമാക്കി. അന്നത്തെ കൃഷി ഓഫീസർ പി റിങ്കുവിന്റെ നേതൃത്വത്തിൽ നടവരമ്പ് ഫാമിൽ നിന്നും ഏകദേശം 100 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന മട്ടത്രിവേണി ഇനത്തിൽപ്പെട്ട ഞാറുകൾ കൊണ്ടുവരികയും കാർഷിക ക്ലബ്ബ് കൺവീനറായ അമ്പിളി ടീച്ചറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും ചേർന്ന് ഞാറു നടുകയുമായിരുന്നു. 100% ജൈവരീതിയിൽ ചാണകം, ചാരം, ഗോമൂത്രം, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയ വളങ്ങളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. കൃത്യമായി നനയ്ക്കാനും ഇടവളകൾ നൽകാനും കുട്ടികൾ തന്നെയാണ് മുൻപന്തിയിൽ നിന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക പി സി ഷീല, സ്കൂൾ ലീഡർ സംജിത് കെ എസ്, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ മികച്ച കുട്ടി കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട ടി എസ് സുജിത്, പി ടി എ പ്രസിഡന്റ് ടി വി ജോഷി, സ്റ്റാഫ് സെക്രട്ടറി എം കെ അനിത, പി ജി സന്തോഷ്, എ വി സുമ, പി അജിത, എം കെ ഷൈഫുനിസ, പി എ ഹനീഫ, ടി ഡി കൗസല്യ, എം കെ ശ്രീദേവി, ടി വി രേവതി, വേലായുധൻ എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. നെൽകൃഷി ചെയ്യുന്നത് കാണാനുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ ഞാറുനടീൽ മുതൽ കൊയ്തുവരെ നടത്തിയതിലുള്ള സംതൃപ്തിയിലാണ് വിദ്യാർത്ഥികൾ. കരിങ്ങോൾച്ചിറ ജനകീയ കൂട്ടായ്മ പ്രവർത്തകർ എറിയാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. കുട്ടികളടക്കം 500 ആളുകളാണ് ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സന്നദ്ധ സംഘടനകളുടെയും ശക്തമായ ഇടപെടലുകൾ ക്യാമ്പിലുണ്ട്. ക്യാമ്പിലുള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ കഠിന പരിശ്രമമാണ് അവർ നടത്തുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗമെന്നോണം കൂട്ടായ്മ പ്രവർത്തകർ ക്യാമ്പിലേക്ക് ആവശ്യമുള്ള അരിയും മറ്റ് സാധന സാമഗ്രികളും എത്തിച്ചുകൊടുത്തു. കൂട്ടായ്മ പ്രവർത്തകരായ സിജിൽ കരിങ്ങാച്ചിറ, സുൽഫിക്കർ ഭൂട്ടോ, അൻസാർ ഫൈസൽ, എം കെ അഷബ്, സാലി സജീർ എന്നിവരോടൊപ്പം ഡിലൈറ്റ് അസീസ് പുത്തഞ്ചിറ കൂട്ടായ്മ പ്രവർത്തകർക്ക് നേതൃത്വം നൽകി. 4 പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ December 6 സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നു. ഇതിന്റെ ഭാഗമായി മാള ചാലക്കുടി യൂണിറ്റുകൾ സംയുക്തമായി കെ എസ് ആർ ടി സി ചാലക്കുടി ഡിപ്പോ കേന്ദ്രീകരിച്ച് സമരം നടത്താൻ മാള യൂണിറ്റ് യോഗം തീരുമാനിച്ചു. പ്രസിഡന്റ് എ എസ് ബാലൻ അധ്യക്ഷനായി. സെക്രട്ടറി പി സി രവി, ടി വി തിലകൻ, എം എൽ ബേബി രാജൻ, സി എം ഗംഗൻ, ടി എച്ച് വിശ്വംഭരൻ, എം ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് നോമ്പുകാല വിശുദ്ധ കുർബാന ഡിസംബറിലെ എല്ലാ ഞായറാഴ്ചയും രാത്രി 10 രാവിലെ 9 വാർത്തകൾക്ക് ശേഷം നിങ്ങളുടെ മാള കേബിൾ വിഷനിൽ. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 2,740 രൂപ, പവന് 21,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലവിലുള്ള കൊയ്ത്തുമതി യന്ത്രം വെറുതെ കിടക്കുമ്പോഴും അന്നമനട പഞ്ചായത്തിൽ പുതിയ കൊയ്ത്തുമതി യന്ത്രം വാങ്ങാൻ ശ്രമം. വിവിധോദ്ദേശ സഹകരണ സംഘത്തിന്റെ കൈവശമുള്ള ഭൂമി തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. അഷ്ടമിച്ചിറയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രവർത്തന സജ്ജമാക്കാത്തതിൽ പ്രതിഷേധിച്ച് മാള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ബഹ്റിനിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പുല്ലൂർ ചാപ്പാറ സ്വദേശിയായ യുവതിയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.